ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ തരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യാറില്ലേ? നമുക്കിന്ന് ഒരു പൂ ഉണ്ടാക്കി നോക്കിയാലോ? എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമല്ലേ? പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ? ചില പൂക്കൾക്ക് നല്ല മണമുണ്ടാവും, മണമില്ലാത്ത പൂക്കളുമുണ്ട്. ഇന്ന് നമുക്ക് വീട്ടിലുള്ള പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഒരു പൂ ഉണ്ടാക്കി നോക്കാം. പൂ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: പ്ലാസ്റ്റിക് കവർ, കത്രിക, നൂല്, ഗ്രീൻ ടാപ്പ്, അഗിരി, ഈർക്കിൽ. പ്ലാസ്റ്റിക് കവറിൻ്റെ രണ്ടറ്റവും മുറിച്ചെടുക്കുക. നാലായി മടക്കിയതിന് ശേഷം വീണ്ടും കവർ മുറിച്ചെടുക്കുന്നു. മുറിച്ചെടുത്ത ഒരു കവർ കഷ്ണം ഇതുപോലെ മടക്കുന്നു. ഇതുപോലെ കോണാക്കി വീണ്ടും മടക്കുന്നു. എന്നിട്ട് പൂവിൻ്റെ ഇതൾ ആകൃതിയിൽ മുറിച്ചെടുക്കുന്നു. പൂവിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുത്ത ഭാഗം നിവർത്തുന്നു. മുറിച്ചു കിട്ടിയ ഓരോ പൂക്കളും മാറ്റിവെക്കുന്നു. അഗരിത്തുപ്പ് ഇതുപോലെ നന്നാക്കിയതിന് ശേഷം ഈർക്കിരിൽ വെക്കുന്നു. താഴെ വന്ന ചകിരിയുടെ നാരുകൾ വെട്ടിപ്പോക്കുന്നു. അതിനുശേഷം മുകളിലെ ഭാഗം ഇതുപോലെ നന്നായി വെട്ടിയെടുക്കുന്നു. അടുത്തതായി നൂലുപയോഗിച്ച് നന്നായി കെട്ടുന്നു. ഈർക്കിരിൽ ഇതുപോലെ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് നന്നായി ചുറ്റിയെടുക്കുന്നു. ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച ഓരോ പൂക്കളായി ഈർക്കിൽക്കുള്ളിലൂടെ മുകളിലേക്ക് കയറ്റുന്നു. എല്ലാ പൂക്കളും വെച്ചതിന് ശേഷം വീണ്ടും ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് പൂവിൻ്റെ അറ്റത്ത് നന്നായി ഒട്ടിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഇലകൾ വെച്ചു കൊടുക്കാം. ഇല വെച്ചതിന് ശേഷം ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് വീണ്ടും ഒട്ടിച്ചെടുക്കുന്നു. നമ്മളെ പൂക്കളിവിടെ റെഡിയായിട്ടുണ്ടല്ലേ? ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ പൂക്കൾ ഉണ്ടാക്കണേ.